ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാറ്റ് സെൻറ്റേഴ്സ് ട്യൂഷൻ സെൻറ്റർ മടത്തുംപടി, ഫ്രീ എഡ്യൂക്കേഷൻ ടു ഓൾ. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ ഫോർ ന്യൂ അപ്ഡേറ്റഡ് വീഡിയോസ് ആൻഡ് ആൾസോ വിസിറ്റ് സെൻറ്റേഴ്സ് ട്യൂഷൻ ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് ഇൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിയാണ്, ത്രികോണമിതി. ചിലർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ട്രിഗണോമെട്രി വീഡിയോസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഫോർ പ്ലസ് വൺ, പ്ലസ് ടു ആൻഡ് സ്റ്റാൻഡേർഡ് ടെൻ സ്റ്റുഡൻസ്. കുറച്ച് അധികം വീഡിയോസിനകത്തുണ്ടാവും, കാരണം പ്ലസ് വൺ പ്ലസ് ടു കൂടി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ കുറേ പാർട്സ് സ്റ്റാൻഡേർഡ് ടെന്നിന് മാത്രമുള്ളതാണ്. പിന്നീട് നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ ട്രിഗണോമെട്രി പഠിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി. ത്രികോണമിതി അല്ലെങ്കിൽ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ വെരി ബേസിക് ലെസൺ. വളരെ എന്താണ്, ഒന്നും അറിയില്ല, നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചു ട്രിഗണോമെട്രി കുറിച്ച്. നോ ഫിയർ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇന്ന് മുതൽ ഉള്ള ഈ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, വാട്ട് ഇസ് ട്രിഗണോമെട്രി? നമ്മൾ എന്തിനാണ് ട്രിഗണോമെട്രി പഠിക്കുന്നത്? ഓക്കെ, ട്രിഗണോമെട്രി ഈസ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ്സ് ട്രിഗ്നോൺ, ഇറ്റ് മീൻസ് ത്രീ ആംഗിൾസ്, ആൻഡ് മെട്രോൺ മീൻസ് മെഷർ. ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് വേർഡാണ്. അതിനകത്ത് ട്രിഗ്നോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ത്രീ ആംഗിൾസ്, മൂന്ന് കോണുകൾ എന്നാണ്, മനസ്സിലായോ? ഇത് മെട്രി, മെട്രി അഥവാ മെട്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷർ, അളക്കുക. നമുക്കറിയാം മൂന്ന് കോണുകളുള്ള ബഹുഭുജം അഥവാ പോളിഗണാരാണ് ട്രയാങ്കിളാണ്. മൂന്ന് ആംഗിൾ ആൻഡ് മൂന്ന് സൈഡ്, ക്ലിയർ? അപ്പോൾ വെരി സിമ്പിളായിട്ട് പറഞ്ഞാൽ ട്രിഗണോമെട്രി ഇസ് ദ സ്റ്റഡി ഓഫ് ട്രയാങ്കിൾസ്. ഏത് ടൈപ്പിലുള്ളതാണ് നമ്മൾ പിന്നീട് പഠിക്കാൻ പോകുന്നുള്ളൂ. എന്തായാലും ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട മൂന്ന് ആംഗിൾ, മൂന്ന് കോണുകളുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് എന്ത്, ട്രിഗണോമെട്രി. ഓക്കെ, കണ്ടോ ഒരു ട്രയാങ്കിൾ, ഇവിടെ എത്ര ആംഗിൾസിൻ്റെ ട്രയാങ്കിൾ? വൺ ടു ത്രീ, മൂന്ന് ആംഗിൾസ്. വൺ ടു ത്രീ, ദേർ ആർ ത്രീ ആംഗിൾസ്, ക്ലിയർ? ഓക്കെ, ട്രിഗണോമെട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് വിച്ച് ഡീൽസ് വിത്ത് ട്രയാങ്കിൾസ്, പെർട്ടിക്കുലർലി ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ വേർ വൺ ആംഗിൾ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 90 degrees. ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ്, മാത്തമാറ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. വിച്ച് ഡീൽസ് വിത്ത് ട്രയാങ്കിൾസ്, ഇതിനകത്ത് എന്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്? ട്രയാങ്കിളാണ്, ത്രികോണത്തെക്കുറിച്ച്. അതിനകത്ത് വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ ഏത് ട്രയാങ്കിളാണ് ഫോക്കസ് ചെയ്യുന്നത്? 90 degrees, 90 degrees ഉള്ള ട്രയാങ്കിൾ. സപ്പോസ് പെർപെൻഡിക്കുലർ ഡ്രോ, ദിസ് ഇസ് 90 degrees. ഓക്കെ, ട്രിഗണോമെട്രി ഇസ് ദ സ്റ്റഡി ഓഫ് 90 degrees ട്രയാങ്കിൾ. ഓക്കെ, 90 degrees ഉള്ള ട്രയാങ്കിൾ നമ്മൾ പേര് വിളിക്കും. മലയാളത്തിൽ മട്ട ത്രികോണം എന്നും ഇംഗ്ലീഷിൽ, ഇൻ ഇംഗ്ലീഷ് ഇറ്റ് ഈസ് നോൺ ആസ് റൈറ്റ് ആംഗിൾ. എന്താണ് റൈറ്റ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ക്ലിയർ? അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രിഗണോമെട്രി ഡീൽസ് വിത്ത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ്, ക്ലിയർ? എന്താണ് ട്രിഗണോമെട്രി ഡീൽസ് വിത്ത് റൈറ്റ് ട്രയാങ്കിൾസ്? 90 degrees, റൈറ്റ് ട്രയാങ്കിൾസ് മീൻസ് 90 degrees, ക്ലിയർ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ വരും, സാർ എന്തിനാണ് നമ്മൾ ട്രിഗണോമെട്രി പഠിക്കുന്നത്, സാർ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്, എന്തിനാണ് റൈറ്റ് ആംഗിളൊക്കെ ട്രിയാങ്കിളൊക്കെ പഠിക്കുന്നത്? അങ്ങനെ ക്വസ്റ്റ്യൻ ഇല്ലേ? ഇതേ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കിക്കോളൂ. റൈറ്റ് ട്രിയാങ്കിൾസ്, മട്ട ത്രികോണമോ? വൈ ഡു വി നീഡ് റൈറ്റ് ട്രിയാങ്കിൾസ്? നമുക്ക് എന്തിനാണ് റൈറ്റ് ട്രിയാങ്കിൾസ് ആൻഡ് ട്രിഗണോമെട്രി? ഇല്ലേ, അങ്ങനെ ഒരു ചോദ്യമില്ലേ? എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത്, അങ്ങനെ ഒരു ചോദ്യമില്ലേ? ആ ഉണ്ട്. നോക്കൂ, ഇതൊരു ബിൽഡിംഗ് ആണ്. ഓക്കെ, ഒരു ടവറാണ്. നിങ്ങൾക്ക് ഈ ടവറിൻ്റെ ഉയരം അറിയണം. മെഷർ ദ ഹൈറ്റ് ഓഫ് ദിസ് ടവർ. ഹൗ ടു മെഷർ? എങ്ങനെ മെഷർ ചെയ്യും? ഇതിൻ്റെ മീതെ കയറാൻ പറ്റുമോ? ഒരു ടേപ്പ് താഴെ നിന്ന് എടുത്തിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഒരു ടേപ്പ് എടുത്തിട്ട് ഇതും വെച്ചിട്ട് ഇങ്ങനെ 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 മുകളിൽ കയറിയിട്ട് അളക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ വലിയ മലകൾ, അതുപോലെ തന്നെ വലിയ വലിയ കെട്ടിടങ്ങൾ, ബിൽഡിങ്ങുകൾ, ഇതിൻ്റെ ഉയരങ്ങളൊക്കെ നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും? ട്രിഗണോമെട്രി വെച്ച് അളക്കാൻ പറ്റും. എങ്ങനെയാണ് എന്നല്ലേ? ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഹൈ ഈസ് ദ ടവർ? എത്ര ഉയരമുണ്ട്? നമുക്കറിയില്ല. ഓക്കെ, ഒരാൾ നിങ്ങളാണെന്ന് വിചാരിച്ചോളൂ, നിങ്ങൾ
ഇങ്ങനെ ഒരു ദൂരദർശിനിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഇതിൻ്റെ അറ്റം ഇവിടെ, ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളിങ്ങനെ നോക്കുക, ക്ലിയർ, മനസ്സിലായോ? അപ്പം നിങ്ങൾ നോക്കുന്ന ഈ അറ്റത്തേക്ക് മുകളിൽ വന്ന് നോക്കുന്നത് ഇങ്ങനെ ചേർത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ 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 വരയ്ക്കാൻ പറ്റും, ക്ലിയർ? ഇവിടെ നിന്ന് താഴേക്ക് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും, ഓക്കെ? ഇതിങ്ങനെ യോജിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ കിട്ടിയാണ്ടോ നിങ്ങൾ? ഇവിടെ 90 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ കിട്ടി, ഓക്കെ? ഇനി നമുക്ക് ഈ ട്രിഗണോമെട്രിക് റേഷ്യസ് ഉപയോഗിച്ചിട്ട് ഈ ഉയരം കണ്ടെത്താൻ പറ്റും? പറ്റും, തീർച്ചയായിട്ടും പറ്റും, മനസ്സിലായോ? അപ്പോൾ അയാൾ നോക്കുകയാണ്, കണ്ടോ ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിൾ ഇത് എത്രയായിരിക്കും? ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും, കണ്ടോ? ഒരു ആംഗിൾ ഉണ്ടാവും, ഇത്രയാണ്, 60 ഡിഗ്രി ഉണ്ടെന്നായിരിക്കും സപ്പോസ്. വെറുതെ നമ്മൾ പറയണ 60 ഡിഗ്രി ഉണ്ടെന്നായിരിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് എന്ത്? ഈ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഒരു വശമുണ്ട്, കണ്ടോ? നേരെ പെർപെൻഡിക്കുലർ ആണ്, കണ്ടോ? നേരെ ലംബമാണ്. ഇത് ഈ നടുവിൽ എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എന്തുണ്ട്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഇറ്റ്സ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതെന്താണത്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, മനസ്സിലായി? ഇതേ നോക്കിക്കോളൂ, കണ്ടോ? ഈ പച്ച കളറിൽ കാണുന്നത് എന്താ? മട്ടത്തിൽ കാണാം, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ദിസ് ഈസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, മീൻസ് 90 ഡിഗ്രി. സോ ട്രിഗണോമെട്രി പഠിച്ച ഒരാൾക്ക് ഈ ഉയരമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കൂളായിട്ട് നിലത്ത് നിന്ന് അളക്കാം. എങ്ങനെയാണെന്നല്ലേ നമുക്ക് പഠിക്കാം? നമ്മൾ ആദ്യം ട്രിഗണോമെട്രി റേഷ്യോസ് പഠിക്കണം, എന്നാലാണ് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ട് പറ്റുള്ളൂ, ഓക്കെ? അപ്പോൾ നമ്മുടെ മുന്നിൽ നോക്കുന്ന ഒരാളുണ്ട്, ഒരു കെട്ടിടമുണ്ട്, ക്ലിയർ? അപ്പം എൻ്റെ ഇടയിൽ എന്ത് വന്നു? എൻ്റെ ഇടയിൽ ഒരു മട്ടത്രികോണം വന്നു, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. നമുക്കിതിന് പേര് കൊടുക്കാം എ, ബി, സി. സാറിന് പേര് കൊടുത്തേക്കാണ്, എന്തൊക്കെയാണ്? എ, ബി, സി, ക്ലിയർ? ഇതാണ് മട്ടത്രികോണം ബി, റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി, ക്ലിയർ? എത്രയാണ്? 90 ഡിഗ്രി. സോ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ ഇറ്റ് ഈസ് 90 ഡിഗ്രി. എന്താ പറയുന്നത്? 90 ഡിഗ്രി മീൻസ് റൈറ്റ് ട്രയാങ്കിൾ. എ ട്രയാങ്കിൾ ഇൻ വിച്ച് വൺ ആംഗിൾ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ഈസ് കോൾഡ് റൈറ്റ് ട്രയാങ്കിൾ. ഇൻ എനി ട്രയാങ്കിൾ ഇഫ് വൺ ആംഗിൾ ഈസ് 90 ഡിഗ്രി ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് റൈറ്റ് ട്രയാങ്കിൾ, മട്ടത്രികോണം. മനസ്സിലായോ? ഈ മട്ടത്രികോണത്തിൻ്റെ ഓപ്പോസിറ്റ് നോക്കൂ, ഇതാണ് നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ. ഇതിന് ഓപ്പോസിറ്റ് എന്താണ്? ഇതിന് ഓപ്പോസിറ്റ് ഒരു വശമുണ്ട് അല്ലേ, എ സി, എ സി എന്ന് പറഞ്ഞ വശം, എ സി, കണ്ടോ? ദിസ് സൈഡ് ഓപ്പോസിറ്റ് ടു ദി 90 ഡിഗ്രി. ഇറ്റ് ഈസ് നോൺ ആസ് ഹൈപ്പൊട്ടിനിയസ്. എന്താണ് ഇനി വിളിക്കുന്നത്? ഹൈപ്പൊട്ടിനിയസ് അഥവാ മലയാളത്തിൽ കർണം എന്ന് വിളിക്കും. ഇപ്പം ഏതൊരു മട്ടത്രികോണം എടുത്താലും കർണമായിരിക്കും ഏറ്റവും വലുത്, മനസ്സിലായോ? എങ്ങനെയാണ് കർണം കണ്ടുപിടിക്കുക? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശമാണെന്ത്? കർണം, മനസ്സിലായോ? സോ ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ റൈറ്റ് ആംഗിൾ ഈസ് നോൺ ആസ് ഹൈപ്പൊട്ടിനിയസ് അഥവാ കർണം, മനസ്സിലായോ? ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദ 90 ഡിഗ്രി ഈസ് നോൺ ആസ് ഹൈപ്പൊട്ടിനിയസ് അഥവാ കർണം, ക്ലിയർ? എ സി ഇസ് ദ ഹൈപ്പൊട്ടിനിയസ് ഇൻ ദിസ് ഫിഗർ. ഈ ഫിഗറിലെ എ സി ഇസ് ദ ഹൈപ്പൊട്ടിനിയസ്, ഇതാണ് ഹൈപ്പൊട്ടിനിയസ്, ക്ലിയർ? നോക്കൂ മറ്റൊരു ട്രയാങ്കിൾ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. എ ബി സി മൂന്ന് വെർട്ടെക്സസ് നമ്മൾ നെയിം ചെയ്തു. ബി 90 ഡിഗ്രിയാണ്, 90 ഡിഗ്രി, ക്ലിയർ? മനസ്സിലായോ? നമ്മൾ നേരത്തെ പഠിച്ച് നമുക്ക് എന്തറിയാം ഇപ്പോൾ? വട് യു നോ? നിങ്ങൾക്ക് ഇപ്പോൾ എന്തറിയാം? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എന്താ? ഹൈപ്പൊട്ടിനസ്. അത്ര അറിയാലോ, അത്രയും മനസ്സിലായല്ലോ. ഇനി ശ്രദ്ധിക്കുക, ഞാനിവിടെ നിന്ന് നോക്കിയ സിയിൽ നിന്നാണ് നോക്കുന്നത്. നിങ്ങൾ സിയിൽ നിന്ന് നോക്കിയ അപ്പോൾ നമ്മൾ സി എന്ന് പറയുന്ന ആംഗിൾ എടുക്കണം, ഓക്കെ? ഇവിടെ നിന്നാണ് നോക്കണത്, നമുക്ക് ഇതാണ് അളക്കാൻ പറ്റുള്ളൂ. ആംഗിൾ അളക്കുന്ന ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ ആംഗിൾ അളക്കാൻ പറ്റും, സി. ദിസ് ആംഗിൾ ഇസ് നോൺ ആസ് ആംഗിൾ സി. നിങ്ങൾക്ക് വേണമെങ്കിൽ ആംഗിൾ തീറ്റ എന്നോ എക്സ് എന്നോ ഒക്കെ ഇവിടെ പേര് കൊടുക്കാം. ഇറ്റ് മേ ബി 60 ഡിഗ്രി, 30 ഡിഗ്രി,
45 ഡിഗ്രി, എത്ര ഡിഗ്രി വേണമെങ്കിലും വരാം, ബട്ട് ആൾവേസ് ലെസ് ദാൻ 90 ഡിഗ്രി, 90 ഡിഗ്രിനേക്കാളും ചെറുതായിരിക്കും. ഇപ്പൊ ജനറലി നമ്മൾ സി എന്ന് പറഞ്ഞെടുക്കാം, ആംഗിൾ സി. ക്ലിയർ? ഓക്കെ, സോ ഇവിടുത്തെ ആംഗിളാണ് ആംഗിൾ സി. ഇനി നോക്കൂ, ഈ ആംഗിൾ സിക്ക് നേരെ ഒരു വശമുണ്ട്, കണ്ടോ? ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ആംഗിൾ സിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഒരു വശമുണ്ട്, എതിർവശം. ഇറ്റ് ഈസ് നോൺ ആസ് ഓപ്പോസിറ്റ് സൈഡ്. എന്താണ് ഇതിന്റെ പേര്? എതിർ വശം. ഓക്കെ, ഉണ്ടോ? നേരെ കിടക്കുന്നു. ഇറ്റ് ഈസ് നോൺ ആസ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ സി. വീണ്ടും പറയാം, ആംഗിൾ സിയിൽ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എതിരെ കാണുന്ന വശം എന്താണ്? ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡ്. മനസ്സിലായോ? എതിർവശം. സോ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ സി. എന്താണ് സാറ് പറഞ്ഞത്? നിങ്ങൾ ആംഗിൾ സിയിൽ നിന്ന് നോക്കിയിരുന്നു, അപ്പൊ നോക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾ എന്ത് കാണുന്നു, ഏത് വശമാണോ കാണുന്നത് ആ വശമാണ് ഓപ്പോസിറ്റ് സൈഡ്. ക്ലിയർ? ശരിക്കും മനസ്സിലാവണം കേട്ടോ. അടുത്തത് വേറൊരു വശം കൂടി ഇവിടെ ഉണ്ടല്ലോ, ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ പഠിച്ചു. നിങ്ങൾ ആംഗിൾ സിയുടെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന വശം, നിങ്ങളുടെ ഈ കാല് വെച്ചേക്കണ വശം കണ്ട, കാലിടെ വെച്ചേക്കണ ഇവിടെ അല്ലേ, കണ്ടോ? നിങ്ങളുടെ തൊട്ടടുത്തുള്ള വശം, ക്ലോസസ്റ്റ് സൈഡ്, നിങ്ങളുടെ അഡ്ജസ്റ്റ് സൈഡ്, നിങ്ങളുടെ തൊട്ടടുത്തുള്ള വശം, സമീപവശം എന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ്, എന്താണത്? അഡ്ജസന്റ് സൈഡ് ഓഫ് ആംഗിൾ സി. ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. എന്താണ്? ഒന്ന് നമ്മുടെ ഓപ്പോസിറ്റ് നേരെ, ഓക്കെ, ഒന്ന് നമ്മുടെ എന്താണ് അടുത്ത്. ക്ലിയർ? ഇനി നിങ്ങൾ ഇവിടെ നിന്നാണ് നോക്കുന്നത്, എയിൽ നിന്നാണ് നോക്കണമെങ്കിൽ ഓപ്പോസിറ്റ് എന്താണ്? ഇതും അഡ്ജസന്റ് എന്താണ്? ഇതിന്റെ അടുത്ത് കിടക്കുന്ന ഇത്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഇവിടെ സിയുടെ കേസ് മാത്രം പറയുന്നുള്ളൂ. അപ്പൊ ആംഗിൾ സിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന വശമാണ് അഡ്ജസന്റ് സൈഡ്. ക്ലിയർ? ഓക്കെ, അഡ്ജസന്റ് സൈഡ് ഓഫ് ആംഗിൾ സി. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ആംഗിൾ സി അല്ലേ. ഇൻ റിലേഷൻ ടു ആംഗിൾ സി ദ സൈഡ്സ് ഓഫ് ദ ട്രയാംഗിൾ ആർ. ആംഗിൾ സീനെ ബേസ് ചെയ്ത് ഇപ്പൊ സാറ് പറയാൻ പോവാണ്. ഒന്ന്, ആദ്യം നമുക്ക് പറയേണ്ടത് എന്താ? ആദ്യം നമുക്ക് ഹൈപ്പോട്ടിനൂസ് പറയാം. അതിപ്പോ ആംഗിൾ സി ആയാലും ആംഗിൾ എ ആയാലും ഹൈപ്പോട്ടിനസിന് മാറ്റില്ല. ഫസ്റ്റ് വൺ ഹൈപ്പോട്ടിനസ്. എന്താണ് ഹൈപ്പോട്ടിനസ് അല്ലേ? ഹൈപ്പോട്ടിനസ് അല്ലത്? ഹൈപ്പോട്ടിനസ് ആൾവേസ് ലോങ്സ്റ്റ് സൈഡ്, ഓപ്പോസിറ്റ് ടു 90 ഡിഗ്രി, ആൻഡ് സൈഡ് അക്രോസ് ഫ്രം റൈറ്റ് ആംഗിൾ. ക്ലിയർ? ഇനി അറിയേണ്ടത് ഓപ്പോസിറ്റ് സൈഡാണ്. ഏതാണ് ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇതേ നേരെ ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് കാണുന്ന സൈഡാണെന്ത്? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ സി. സിയുടെ നമ്മൾ എന്തിനാ പറയണേ? ഇൻ റിലേഷൻ ടു ആംഗിൾ സി വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? ഏതാണ് ഓപ്പോസിറ്റ് സൈഡ്? കണ്ടോ, ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. ദിസ് ഈസ് ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് മീൻസ് സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ സി. ക്ലിയർ? സിമിലാർലി ആംഗിൾ സിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന വശം, ഓക്കെ, എന്താണ് ഈ വശം? എന്താണ്? അഡ്ജസന്റ് സൈഡ്, ക്ലോസ് ടു ആംഗിൾ സി. അപ്പൊ നമ്മളിവിടെ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ട്രിഗണോമെട്രിയിലി വെരി ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഹൈപ്പോട്ടിനസും ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡ്. അതായത് ഒരു ആംഗിളിന്റെ നേരെ കിടക്കുന്ന സൈഡാണ്, നേരെ എതിർവശത്ത് കിടക്കുന്ന സൈഡാണ് ഓപ്പോസിറ്റ് സൈഡ്. ക്ലിയർ? ഈ ആംഗിളിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വശമാണ് എന്ത്? അഡ്ജസന്റ് സൈഡ്. ക്ലിയർ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്, സാറ് ആംഗിൾ എ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? നമുക്ക് ചെയ്യാം, അത് ചെയ്യാം. ഇത് മനസ്സിലായോ? ക്ലിയർ? ഓക്കെ, ഇൻ കേസ് ഓഫ് ആംഗിൾ എ, നിങ്ങൾ ഇവിടെ നിന്ന് ചാടി എയിൽ പോയി, കണ്ടോ, അവിടെ പോയി നിന്ന് നോക്കി, ഇപ്പോ നിങ്ങളെ കാല് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഏത് വശത്താണ്? കണ്ടോ, ഇവിടെയാണ്. ദിസ് ഈസ് യുവർ ബേസ്, അഡ്ജസന്റ് സൈഡ്. ദിസ് ഈസ് യുവർ അഡ്ജസന്റ് സൈഡ്. ക്ലിയർ? ഇതാണ് നിങ്ങളുടെ അഡ്ജസന്റ് സൈഡ്, ഇതോ യുവർ ഓപ്പോസിറ്റ് സൈഡ്. വെരി സിമ്പിൾ. ആൻഡ് ദിസ് സൈഡ് ഈസ് ആൾവേസ് ഹൈപ്പോട്ടിനസ്. അപ്പൊ നമുക്ക് ഇൻ റിലേഷൻ ടു ആംഗിൾ എ, ആംഗിൾ എനെ വെച്ച് നമുക്ക് നോക്കാം. ഹൈപ്പോട്ടിനസിന് വ്യത്യാസമുണ്ടോ? ഇല്ല, ഹൈപ്പോട്ടിനസ് ആൾവേസ് ഓപ്പോസിറ്റ് ടു 90 ഡിഗ്രി, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും, അതുകൊണ്ട് അതിനകത്ത് വ്യത്യാസമില്ല. സോ നമ്മൾ ആംഗിൾ എ ആണ് ആദ്യം എടുക്കുന്നത്.
ഇവിടുത്തെ നമ്മുടെ ആംഗിൾ ഏതാണ്? ആംഗിൾ എ, നോട്ട് ആംഗിൾ സി, ആംഗിൾ എ ഇൻ റിലേഷൻ ടു ആംഗിൾ എ എന്നാണ്. ആംഗിൾ എനെ ബേസ് ചെയ്ത് റെസ്പെക്ട് ടു ആംഗിൾ എ, ഓക്കെ, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആരാണ്? ഹൈപ്പോട്ടിനസ്. ഹൈപ്പോട്ടിനസ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്. ഇനി ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്നത് ആരാ? ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ്. ക്ലിയർ? ഓപ്പോസിറ്റ് സൈഡ് ടു ആംഗിൾ എ. ഓപ്പോസിറ്റ് ഇസ് ഈക്വൽ ടു സൈഡ് ഓപ്പോസിറ്റ് ടു ആംഗിൾ എ. അതുപോലെ ഈ ആംഗിൾ എയുടെ തൊട്ടടുത്ത് കിടക്കുന്നത്, ദിസ് ഈസ് അഡ്ജസന്റ്, അഡ്ജസന്റ് സൈഡ്. മനസ്സിലാവുന്നുണ്ട്? തൊട്ടടുത്ത് കിടക്കുന്നത് അഡ്ജസന്റ് സൈഡ്, ക്ലോസ് ടു ആംഗിൾ എ. നമ്മളൊന്നുകൂടി പറയാം, ഇതാണ്. സപ്പോസ് നമ്മൾ ഇവിടെയാണ് ആംഗിൾ എടുക്കുന്നതെങ്കിൽ, നിങ്ങൾ ഇവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ, നിങ്ങൾ നേരെ ഇങ്ങോട്ടാണ് നോക്കുക അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് അതാണിത്. ഓക്കെ, ഇനി അല്ല, നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങൾ കാണുമല്ലോ, നിങ്ങളൊരു വശം ഉണ്ടല്ലോ, അങ്ങനെ ഒരു വശമുണ്ട്, ആ വശത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്ജസന്റ് സൈഡ്. ക്ലിയർ? ദെൻ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള വശമാണ് എന്ത്? ഹൈപ്പോട്ടിനസ്. ഹൈപ്പോട്ടിനസ് ആൾവേസ് ഓപ്പോസിറ്റ് ടു 90 ഡിഗ്രി. ക്ലിയർ? ഓക്കെ, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് മനസ്സിലാകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആണ് റിവ്യൂ ചെയ്യാനായിട്ട്. നിങ്ങൾ ശരിയാക്കൂലെന്ന് അറിയാലോ. നോക്കി, ക്വസ്റ്റ്യൻ ഇതാ, റിവ്യൂ റൈറ്റ് ട്രയാങ്കിൾസ്. ഇപ്പം ഞാൻ ചോദിക്കും, നിങ്ങൾ പറയണം. കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയത്. ചോദ്യം ഇതാണ്, ഹൈപ്പോട്ടിനസ് കണ്ടുപിടിക്കുക. എവിടെ എവിടെയാണ് ഹൈപ്പോട്ടിനസ് കണ്ടുപിടിക്കാൻ പറ്റിയോ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഇവിടെയാണ് ഹൈപ്പോട്ടിനസ്. കണ്ടോ? ക്ലിയർ? ഓക്കെ, ശരി, റൈറ്റ്, ശരിയായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അഡ്ജസ്റ്റന്റ് സൈഡ് കണ്ടുപിടിക്കണം. ഏതാണ് ആംഗിൾ ബിയുടെ? ഇവിടെയാണ് ആംഗിൾ ബി കിടക്കുന്നത്. കണ്ടോ, ആംഗിൾ ബി ഇവിടെയാണ്. ദിസ് ഈസ് ആംഗിൾ ബി, ഇതിന്റെ അഡ്ജസ്റ്റന്റ് സൈഡ്. അഡ്ജസ്റ്റന്റ് തൊട്ടടുത്ത് ഇത് അല്ലേ? നോക്കാം. യെസ്, ശരിയാണ്, അഡ്ജസ്റ്റന്റ് സൈഡ് അവിടെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാനാണ്. എന്ത് കണ്ടുപിടിക്കണം? ഓപ്പോസിറ്റ് സൈഡ് എവിടെ, എങ്ങനെയാണ് ഈ ആംഗിൾ ബിയുടെ, എന്താണ് ചോദ്യം? എന്താ ആംഗിൾ ബീനെ റെസ്പെക്ട് ചെയ്താൽ പറയേണ്ടത്, ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് ഇത്. കണ്ടോ? ക്ലിയർ? ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, ഇത് കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി അടുത്തുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ട്രിഗണോമെട്രി റേഷ്യോസ് പഠിക്കണം. ആ സമയമായി. നോക്കൂ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ അറിയാം എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. നിങ്ങൾക്കറിയാം എന്താണ് പ്രത്യേകത. നമ്മൾ പേര് കൊടുക്കുക ആദ്യം, എ ബി സി. ഓക്കെ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, സി ആംഗിൾ. സി സി ഈ ആംഗിളിൻ്റെ പേര് എന്താണ്? സി. ഇത് റൈറ്റ് ആംഗിൾ ആണ്. ഇങ്ങനെ ചതുരം കാണിച്ചതിൻ്റെ അർത്ഥം 90 ഡിഗ്രി എന്നാണ്. അതിന് നേരെ കാണുന്നതാണ് എന്താണ്? ഹൈപ്പോട്ടിനസ്. നമുക്ക് മനസ്സിലായി കാണുമല്ലോ, റൈറ്റ് ആംഗിളിൽ നേരെ കാണുന്നത് ഹൈപ്പോട്ടിനസ്. ഇനി ഇൻ റിലേഷൻ ടു ആംഗിൾ സി, ഈ സീനെ ബേസ് ചെയ്താണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്നത് സിയുടെ ഓപ്പോസിറ്റ് സൈഡ്. ക്ലിയർ? അതുപോലെ സിയുടെ തൊട്ടടുത്ത് കാണുന്നത് സിയുടെ എന്താണ്? അഡ്ജസ്റ്റന്റ് സൈഡ്. വളരെ ശ്രദ്ധിക്കണം, സി ആണ് എടുക്കുന്നതെങ്കിൽ. എ ആണ് എടുക്കുന്നതെങ്കിലോ, എയുടെ അഡ്ജസ്റ്റന്റ് ഓപ്പോസിറ്റിന്റെ സ്ഥലത്തും എയുടെ ഓപ്പോസിറ്റ് അഡ്ജസ്റ്റന്റ് സ്ഥലത്തും വരും. ഓക്കെ, ഇപ്പം നമ്മൾ അതൊന്നും ആലോചിക്കണം, നമ്മളിപ്പോൾ സീനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. സിയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇതും, സിയുടെ അഡ്ജസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇതുമാണ്. അത്രയും മനസ്സിലായോ? ക്ലിയർ? ഓക്കെ, നമ്മൾ ഇനി ഇതൊന്ന് അളക്കാൻ പോവുകയാണ് സ്കെയിൽ ഉപയോഗിച്ച്. എൻ്റെ കയ്യിൽ സ്കെയിലൊന്നുമില്ല, നിങ്ങളുടെ സ്കെയിൽ തന്നാൽ നമുക്ക് അളക്കാം. നിങ്ങൾ സ്കെയിൽ വെച്ച് ഒന്ന് അളന്ന് നോക്കാം അല്ലേ? എന്തായാലും നമുക്കൊരു സ്കെയിൽ വെക്കാൻ വേണം അളക്കാൻ. അങ്ങനെ ഞാനൊരു സ്കെയിൽ വെച്ച് അളന്ന് നോക്കാൻ പോവുകയാണ്, ഈ വശം എത്രയാണ്. ഓക്കെ, സോ മെഷർ ത്രീ സൈഡ്സ്, മൂന്ന് വശങ്ങൾ മെഷർ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് മെഷർ ചെയ്യാം. അതാ, ഇതാണ് നമ്മുടെ സ്കെയിൽ. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് മെഷർ ചെയ്തു. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഇവിടുമ്പോൾ 2, 3, 4 സെൻറ്റിമീറ്റർ ഉണ്ട്. എത്ര സെൻറ്റിമീറ്റർ ഉണ്ട്? 4 സെൻറ്റിമീറ്റർ ഉണ്ട്. ഓക്കെ, ഇനി സ്കെയിൽ കളഞ്ഞാൽ സ്കെയിൽ പോയിക്കോട്ടെ. 4 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് എന്താണ് അടുത്തത് അളക്കാം, എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. എത്രയുണ്ട്? 3 സെൻറ്റിമീറ്റർ. കണ്ടോ, 1, 2, 3, 3 സെൻറ്റിമീറ്റർ. ആ ശരി, ഇനി സ്കെയിൽ പോയിക്കോട്ടെ.
മൂന്ന് സെന്റിമീറ്റർ. ഇപ്പൊ 4 സെന്റിമീറ്റർ എന്തുണ്ട്? പെർപെൻഡിക്കുലർ സൈഡും 3 സെന്റിമീറ്റർ എന്താണ്? ബേസ് അഡ്ജസ്റ്റന്റ് സൈഡ് ഉണ്ട്. ഇനി നമുക്കറിയാം പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് ഇനി ഹൈപ്പോട്ടനസ് അളക്കാതെ കണ്ടുപിടിക്കാം. അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു 4² + 3² അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 16 + 9 ഈക്വൽ ടു 25 ആൻഡ് എ സി ഈസ് ഈക്വൽ ടു റൂട്ട് 25 ഈസ് ഈക്വൽ ടു 5 5 സെന്റിമീറ്റർ. നമുക്കിത് അളക്കാതെ തന്നെ കണ്ടുപിടിക്കാം. എന്നിരുന്നാലും ഒന്ന് അളന്ന് നോക്കിയേക്കാം. നമുക്ക് 1, 1, 2, 3, 4, 5 എത്രയുണ്ട്? 5 സെന്റിമീറ്റർ. ഓക്കെ, 5 സെന്റിമീറ്റർ. അത്രയും മനസ്സിലായോ? അങ്ങനെ നമ്മളൊരു മട്ടത്രികോണത്തിന്റെ 3 വശങ്ങളും അളന്നു കഴിഞ്ഞു. അഡ്ജസന്റ് സൈഡ് അളന്നു, ഓപ്പോസിറ്റ് സൈഡ് അളന്നു, ഹൈപ്പോട്ടനസും അളന്നു. ക്ലിയർ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ്. ഓക്കെ, വളരെ ബേസിക്കാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലായാൽ പിന്നീട് അങ്ങനെയുള്ള എല്ലാ പാഠഭാഗങ്ങളും നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് പഠിക്കാം എന്താണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്നുള്ളത്. അപ്പൊ ഇവിടെ ഒരു വേർഡ് വന്നിട്ടുണ്ട്, റേഷ്യോസ്. പുതിയൊരു വേർഡാണ് റേഷ്യോ. റേഷ്യോ എന്താണെന്ന് അറിയണം, എന്നാലാണ് ഈ ട്രിഗണോമെട്രിക് റേഷ്യോ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ സ്കൂളില് ഗേൾസും ബോയ്സും ഉണ്ട് അല്ലേ? ഗേൾസിന്റെ എണ്ണം 40, ബോയ്സിന്റെ എണ്ണം 20 ആണ് വിചാരിക്കും. അപ്പൊ ഗേൾസും ബോയ്സും തമ്മിലുള്ള അനുപാതത്തിനാണ് 40:20. നമ്മൾ എങ്ങനെ എഴുതും? 40/20 ക്യാൻസൽ ചെയ്ത് പോകും. ഇസ് ഈക്വൽ ടു 4/2 ഇസ് ഈക്വൽ ടു 2/1. ഇതൊരു റേഷ്യോ ആണ്, മനസ്സിലായോ? ഇവിടെ മുകളിൽ കിടക്കുന്നത് ഗേൾസിന്റെ എണ്ണവും താഴെ കിടക്കുന്നത് ബോയ്സിന്റെ എണ്ണവുമാണ്. ഇതിന്റെ അർത്ഥം എന്താ? 2 ഗേൾസിന് 1 ബോയ്സ് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്കൂളിൽ, മനസ്സിലായോ? ഞാനിത് തിരിച്ചു പറഞ്ഞു വെറുതെ ചുമ്മാ, 1/2 എന്ന് പറഞ്ഞു. അത് തെറ്റല്ലേ? ഈ 1/2 എന്ന് എഴുതിയാൽ എന്താ അർത്ഥം? 1 ഗേൾസിന് 2 ബോയ്സ് ഉണ്ട്. അപ്പൊ ഓർഡർ വളരെ പ്രധാനപ്പെട്ടാണ്. ഓർഡർ തിരിച്ചെഴുതാൻ പാടില്ല. 2/1 ചെയ്ത ഉത്തരം എത്രയാണ്? 2ഉം 1/2 എന്ന് ചെയ്ത ഉത്തരം എത്രയാണ്? 0.5 ആണ്. സോ ദ ആൻസർ ഈസ് ഡിഫറെന്റ്. സോ ഓർഡർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? മനസ്സിലായോ? അതായത് 40/20 ഈസ് നോട്ട് ഈക്വൽ ടു 20/40. ക്ലിയർ? റേഷ്യോ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഒരു സംഖ്യേനെ നമ്മൾ വേറൊരു സംഖ്യ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്ത് എഴുതുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ട്രയാംഗിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 5 സെന്റിമീറ്ററിനെ ഞാൻ ഈ 4 സെന്റിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5/4 ഇതൊരു റേഷ്യോ ആണ്. ഈ 5 സെന്റിമീറ്ററിനെ ഞാൻ ഈ 3 സെന്റിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5/3 ഇത് മറ്റൊരു റേഷ്യോ ആണ്. ഓക്കെ, ഹൈപ്പോട്ടനസിനെ ഞാൻ അഡ്ജസന്റ് സൈഡ് ഡിവൈഡ് ചെയ്തു. ഞാൻ ഈ ഇവര് തമ്മിൽ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എങ്ങനെ വരും? 4/3. ഞാൻ തിരിച്ചു ചെയ്തു, 3/4. ഇത് രണ്ട് ഈക്വൽ ആണോ? അല്ല, ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ, ഡിഫറെന്റ് ആണ്. അങ്ങനെ നമുക്ക് ട്രിഗണോമെട്രിയില് ഈ വശങ്ങളെ തമ്മിൽ നമ്മൾ ഹരിക്കുമ്പോൾ നമുക്ക് ദേർ ആർ 6 റേഷ്യോസ്. എത്ര റേഷ്യോസ് ഉണ്ട്? 6 റേഷ്യോസ്. ഈ 6 റേഷ്യോ വെച്ചിട്ടാണ് എല്ലാ കളികളും, മനസ്സിലായോ? അപ്പൊ നമ്മൾ ആദ്യം ഈ 6 റേഷ്യോസ് എന്താണ്, എങ്ങനെയാണ് അതിന്റെ ഫോർമുലാസ് ഒക്കെ എന്ന് നമ്മൾ പഠിക്കാൻ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫിഗറിലേക്ക് നോക്കാം. ഇവിടെ എ ബി എന്ന് പറഞ്ഞാൽ ഈ വശം എത്രയാണ്? 4 സെന്റിമീറ്റർ. ക്ലിയർ? നെക്സ്റ്റ് ബി സി ഈ വശം എത്രയാണ്? 3 സെന്റിമീറ്റർ. നെക്സ്റ്റ് എ സി ഏതാണ്? ഹൈപ്പോട്ടനസ്. എത്ര സെന്റിമീറ്റർ? 5 സെന്റിമീറ്റർ. ഇവിടെ സാർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആംഗിൾ സി ഓൺ റിലേഷൻ ടു ആംഗിൾ സി വിത്ത് റെസ്പെക്ട് ടു ആംഗിൾ സി ഇസ് ഓപ്പോസിറ്റ് സൈഡായ 4 സെന്റിമീറ്ററിനെ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ് ആയ 5 സെന്റിമീറ്ററിനെ ഡിവൈഡ് ചെയ്യണം. ഇറ്റ് ഇസ് എ റേഷ്യോ. എന്തൊരു റേഷ്യോ ആണ്! ഇവിടെ സാർ എന്താ ചെയ്തത്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ്. അങ്ങനെ ചെയ്തു. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പോകണം, നോക്കിക്കോളൂ. റേഷ്യോ നമ്പർ 1, 4 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 5 സെന്റിമീറ്റർ. വെറുതെ 4നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി എനിക്കത് ഈ രൂപത്തിൽ എഴുതണം. എ ബി ആണോ, ബി സി ആണോ, എ സി ആണോ? 4 സെന്റിമീറ്റർ എന്താണ്? എ ബി അല്ലേ? അപ്പൊ ഞാൻ ചെയ്തത് എ ബിയെ
എന്നും ഡിവൈഡ് ചെയ്തു, ഡിവൈഡഡ് ബൈ എ സി. ഇനി പേര് കൊടുക്കുക. എ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, എ ബി സിക്വൽ ടു ഓപ്പോസിറ്റ്. ക്ലിയർ? ഡിവൈഡഡ് ബൈ എന്താണ് എ സി? എ സി, എ സി എന്താണ്? ഹൈപ്പോട്ടിനസ്. കണ്ടോ? അങ്ങനെ ഇപ്പോൾ നിങ്ങൾ 4 by 5 ചെയ്യുമ്പോൾ ഉത്തരം കിട്ടൂലേ? കിട്ടോ? കിട്ടും. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിന് നിങ്ങൾ ഹൈപ്പോട്ടനസ് കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടും. ഏത് ആംഗിളിൻ്റെ? സിയുടെ. കണ്ടോ? ആ റേഷ്യോ. അപ്പോൾ കിട്ടുന്ന ഉത്തരത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈൻ. എന്താണ് സൈൻ? സൈൻ സി എന്ന് പറയും. സൈൻ സി. സി ആണ് ഇവിടെ വന്നതുകൊണ്ട് സൈൻ സി. എ ആയിരുന്നെങ്കിലോ സൈൻ എ, ബി ആണെങ്കിലോ സൈൻ ബി, ഡി ആണെങ്കിലോ സൈൻ ഡി, ഇനി ടീറ്റ ആണെങ്കിലോ ഇവിടെ സൈൻ ടീറ്റ. മനസ്സിലായോ? ഇവിടെ 30 degree തന്നിട്ടുണ്ടെങ്കിലോ നിങ്ങൾ എന്ത് പറയണം? സൈൻ 30 degree. ഇഫ് ദിസ് ഇസ് 30 degree ദെൻ സൈൻ 30 degree. ക്ലിയർ? ഇഫ് ദിസ് ഇസ് 60 degree ദെൻ സൈൻ 60 degree. കണ്ടോ? സൈൻ എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിലേക്ക് വരണം, എതിർവശം, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ്. ക്ലിയർ? ദിസ് ഇസ് സൈൻ. ഇപ്പോൾ എന്താ നിങ്ങൾ പഠിച്ചത്? ദ റേഷ്യോ 1, ഫസ്റ്റ് റേഷ്യോ സൈൻ. സൈൻ സി ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ്. മലയാളത്തിൽ പറഞ്ഞാൽ എതിർവശം ഡിവൈഡഡ് ബൈ എന്താണ്? ഹൈപ്പോട്ടിനസ്, കർണം. ക്ലിയർ? ഓക്കെ, നമുക്ക് റേഷ്യോ നമ്പർ 2, സെക്കൻഡ് റേഷ്യോയിലേക്ക് പോകാം. ഇവിടെ നോക്കൂ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ ബി 4 centimeter, ബി സി 3 centimeter, എ സി 5 centimeter. നേരത്തെ സാറ് ചെയ്തത് എ ബിയും എ സിയും തമ്മിലാണ് ഡിവൈഡ് ചെയ്തത്. ഇപ്പൊ ചെയ്യാൻ പോണത് ബി സിയും എ സിയും തമ്മിൽ. ക്ലിയർ? ഓക്കെ, ബി റേഷ്യോ നമ്പർ 2, 3 centimeter ബി സി ഡിവൈഡഡ് ബൈ എ സി. ഇവിടെ എന്താ ചെയ്തത്? ബി സി ഡിവൈഡഡ് ബൈ എ സി. ക്ലിയർ? പേരെഴുതുമ്പോൾ ബി സി ഡിവൈഡഡ് ബൈ എ സി. ഇനി എന്താണ് ബി സി? ബി സി ഈസ് ഈക്വൽ ടു അഡ്ജസൻറ് സൈഡ് ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് എ സി? എ സി. എ സി ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിനസ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഉത്തരം കിട്ടും, അഡ്ജസൻറ് സൈഡിനെ ഹൈപ്പോട്ടിനസ് കൊണ്ട് ഹരിക്കുമ്പോൾ. അതിനെ വിളിക്കുന്ന പേരാണ് കോസ്. കോസ് സി. എന്താണ് കോസ് സി? ക്ലിയർ? ഇവിടെ 30 degree ആണെങ്കിൽ കോസ് 30 degree, 40 degree ആണെങ്കിൽ കോസ് 40 degree, അങ്ങനെ പറയും. ഓക്കെ, സി എന്താണ്? ആംഗിൾ ആണ്. ക്ലിയർ? സോ റേഷ്യോ നമ്പർ 2, കോസ് സി ഈക്വൽ ടു അഡ്ജസൻറ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ്. ഇൻ മലയാളം, സമീപവശം ഡിവൈഡഡ് ബൈ കർണം. ഓക്കെ, അഡ്ജസൻറ് സൈഡ് മലയാളത്തിൽ വിളിക്കും സമീപവശം. നെക്സ്റ്റ് തേർഡ് റേഷ്യോ, ട്രിഗണോമെട്രി റേഷ്യോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് എ ബി 4 centimeter, ബി സി 3 centimeter, എ സി 5 centimeter. ഇവിടെ സാർ ചെയ്യാൻ പോകുന്നത് എ സിനെ എടുക്കുന്നില്ല, ഇവർ തമ്മിലാണ് ഡിവൈഡ് ചെയ്യാൻ പോണത്, എ ബിയും ബി സി. അങ്ങനെ ചെയ്യാമല്ലോ, ഇതും ഇതും തമ്മിൽ ഡിവൈഡ് ചെയ്തുകൂടെ? ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് റേഷ്യോ നമ്പർ 3, 4 centimeter. ഞാൻ എ ബിനെ ഡിവൈഡഡ് ബൈ 3 centimeter, ആരാണ്? ബി സി. അപ്പോൾ ഇവിടെ എന്താണ്? ദിസ് ഈസ് എ ബി, ദിസ് ഈസ് ബി സി. എ ബി ഡിവൈഡ് ബൈ ബി സി. ഇനി എന്താണ് എ ബി? എ ബി സിക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ വാട്ട് ഇസ് ബി സി? ബി സി സിക്വൽ ടു അഡ്ജസൻറ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റിനെ അഡ്ജസൻറ് കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ അപ്പോൾ കിട്ടുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാൻ. ടാൻ സി. എന്താണ് ടാൻ സി? ഇവിടെ സി ആയതുകൊണ്ടാണ് ടാൻ സി. ഇവിടെ 30 degree ആണെങ്കിൽ ടാൻ 30 degree, 40 degree ആണെങ്കിൽ ടാൻ 40 degree, ഇവിടെ ഡി ആണെങ്കിൽ ടാൻ ഡി. കണ്ടോ? അങ്ങനെ പോകും. സോ റേഷ്യോ നമ്പർ 3, ടാൻ സി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഓഫ് സി ഡിവൈഡഡ് ബൈ അഡ്ജസൻറ് സൈഡ്. മലയാളത്തിലെ എതിർവശം ഡിവൈഡഡ് ബൈ സമീപവശം. കണ്ടോ? ഓക്കെ, അപ്പം നമ്മൾ 3 ratio പഠിച്ചു, 6 എണ്ണം ഉണ്ട്, അങ്ങനത്തെ 3 എണ്ണം പഠിച്ചു, വളരെ പ്രധാനപ്പെട്ട 3 എണ്ണം. നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം, ഒന്ന് റിവ്യൂ ചെയ്യാം. ഇനി നമുക്ക് റിവ്യൂ ചെയ്യാം, റിവ്യൂ ട്രിഗണോമെട്രി റേഷ്യോസ്. ഇപ്പം നമ്മൾ പഠിച്ച 3 എണ്ണം നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? നോക്കിക്കോളൂ. സൈൻ സി. എന്താണ് സൈൻ? സീനെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിനെ ഹൈപ്പോട്ടിനസും കൊണ്ട് ഹരിക്കുന്നതാണ് സൈൻ. അത്രേ ഉള്ളൂ. ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനസ്, മലയാളത്തിലാണെങ്കിൽ എതിർവശം ഡിവൈഡഡ് ബൈ കർണം. അടുത്തത്
കോസ് സി. എന്താണ് കോസ് സി? അഡ്ജസന്റ് സൈഡിനെ ഹൈപ്പോടെനസ് കൊണ്ട് ഹരിക്കണം, സമീപവശത്തെ കർണം കൊണ്ട് ഹരിക്കണം. അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോടെനസ്, സമീപവശം ഡിവൈഡഡ് ബൈ കർണം. ഓക്കെ, നെക്സ്റ്റ് ടാൻ സി. എന്താണ് ടാൻ സി? വെരി സിമ്പിൾ. എന്താണ് ടാൻ സി? ഓപ്പോസിറ്റ് സൈഡിനെ നമ്മൾ അഡ്ജസ്റ്റ് സൈഡ് കൊണ്ട് ഹരിക്കണം, അതായത് എതിർവശത്തെ സമീപവശം, എതിർവശം ഡിവൈഡഡ് ബൈ സമീപവശം. ക്ലിയർ? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റ്, എതിർവശം ഡിവൈഡഡ് ബൈ സമീപവശം. ഓക്കെ, അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇപ്പൊ ഒരു മഞ്ഞ ഷീറ്റ് വരും, പഠിച്ചോളണം. ക്ലിയർ? ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് അങ്ങനെ മഞ്ഞ വന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത മൂന്ന് റേഷ്യോസ് കൂടി നമുക്ക് പഠിക്കാം. മൊത്തം ആറെണ്ണുണ്ട്. അടുത്തത് വീണ്ടും നമുക്ക് എ ബി 4 സെന്റിമീറ്റർ, ബി സി 3 സെന്റിമീറ്റർ, എ സി 5 സെന്റിമീറ്റർ. ഇനി എങ്ങനെ ഹരിക്കും? നേരത്തെ ഹരിച്ചതിന്റെ നേരെ വിപരീതം ഹരിക്കുക. നേരത്തെ നമ്മൾ ആദ്യം ചെയ്തത് എ ബി ഡിവൈഡഡ് ബൈ എ സി ആണ്. ഇനി തിരിച്ച് ചെയ്യുക, എ സി ഡിവൈഡഡ് ബൈ എ ബി. ഹൈപ്പോട്ടിനിസിനെ ഓപ്പോസിറ്റ് കൊണ്ട് എന്ത് ചെയ്യുക? ഹരിക്കുക, തിരിച്ച് ചെയ്യുക. റേഷ്യ നമ്പർ 4, 5 സെന്റിമീറ്ററിനെ നമ്മൾ എന്താണ്, 4 സെന്റിമീറ്റർ കൊണ്ട് ഹരിക്കുക. ഇത് ഡിവൈഡർ ബൈ ഇത്, ഇതെങ്ങനെയാവും? ഇറ്റ് ഈസ് ഈക്വൽ ടു എ സി ബൈ എ ബി. ഹൈപ്പോട്ടിനസ്, എ സി എന്താണ്? ഹൈപ്പോട്ടിനസ് ഡിവൈഡർ ബൈ എ ബി. എ ബി എന്താണ്? ഓപ്പോസിറ്റ്. ഇങ്ങനെ ചെയ്താൽ അപ്പൊ കിട്ടുന്ന റേഷ്യോയുടെ പേരാണ് കോസീക്. എന്താണ് കോസീക്? സി, മനസ്സിലായോ? അപ്പൊ എന്താണ് കോസിക് സി? റേഷ്യ നമ്പർ 4, കോസിക് സി ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ്. നേരത്തെ സൈൻ സി ചെയ്തില്ലേ, സൈൻ സിയുടെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, കർണം ഡിവൈഡഡ് ബൈ എന്താണ്? എതിർവശം. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് റേഷ്യോസ് എ ബി, എ ബി സി, എ സി 5 സെന്റിമീറ്റർ, റേഷ്യ നമ്പർ 5. ഇനി അടുത്ത് നമ്മൾ നേരത്തെ രണ്ടാമത്തെ ചെയ്ത കോസ് ആയിരുന്നു. കോസ് എങ്ങനെയായിരുന്നു? കോസ് എന്തായിരുന്നു? കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് ആയിരുന്നു. നമ്മൾ തിരിച്ചു ചെയ്യാം, തിരിച്ചു ചെയ്യുമ്പോൾ ഹൈപ്പോട്ടിനസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ്. എനിക്കുള്ളൂ 5 സെന്റിമീറ്റർ ഹൈപ്പോട്ടിനസ് ഡിവൈഡഡ് ബൈ ബി സി 3 സെന്റിമീറ്റർ. സോ എ സി ഡിവൈഡഡ് ബൈ ബി സി, ബി സി. എ സി എന്താണ്? ഹൈപ്പോട്ടിനസ്. എ സി ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിനസ്. ബി സി എന്താണ്? അഡ്ജസന്റ്. ഇങ്ങനെ ഹൈപ്പോട്ടിനസിനെ നമ്മൾ അഡ്ജസന്റ് കൊണ്ട് ഹരിച്ചാൽ അപ്പോൾ കിട്ടുന്ന ഉത്തരത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സീക്. എന്താണ് സീക്ക്? സി, സീക്ക്. നേരത്തെ കോസീക്ക് ആണ്, ഇതെന്താണ്? സീക്ക്. ഓക്കെ, കോ വേണ്ട, അത്രേ ഉള്ളൂ. കോ ഇല്ലാണ്ട് പറയാം സീക്ക്. സോ റേഷ്യ നമ്പർ 5, സീക്ക് സി, ഹൈപ്പോട്ടിനിയസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ക്ലിയർ? മലയാളത്തിൽ കർണം ഡിവൈഡഡ് ബൈ സമീപവശം. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ഉള്ളൂ, ഇപ്പൊ കഴിയും. എന്താണ് അടുത്തത്? ട്രിഗണോമെട്രിക് സിസ്റ്റം. എ ബി സമം 4 സെന്റിമീറ്റർ, ബി സമം 3 സെന്റിമീറ്റർ, എ സമം 5 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനുള്ളത്, ഇനി കർണം എടുക്കുന്ന പരിപാടിയില്ല, ഇത് കഴിഞ്ഞു. മുന്നേ നമ്മൾ ചെയ്തത് ടാൻ എന്ന് പറഞ്ഞാൽ എ ബി ഡിവൈഡഡ് ബൈ ബി സി ആയിരുന്നു. നമ്മൾ തിരിച്ച് ചെയ്യാം, ബി സി ഡിവൈഡഡ് ബൈ എ ബി ചെയ്യാം. നോക്കിക്കോളൂ, റേഷ്യോ നമ്പർ 6, 3 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 4 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സി ഡിവൈഡഡ് ബൈ എ ബി. ബി സി എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ്, അഡ്ജസന്റ് ഡിവൈഡഡ് ബൈ എ ബി, എ ബി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. ഇപ്പോൾ കിട്ടുന്ന റേഷ്യോയുടെ പേരാണ് ടാനിന്റെ നേരെ ഓപ്പോസിറ്റിന്റെ പേരാണ് എന്താണ്? കോട്ട്, കോട്ട്, കോട്ട് സി. ഓക്കെ, അപ്പൊ എന്താണ് കോട്ട് സി? നമ്പർ റേഷ്യോ നമ്പർ 6, കോട്ട് സി ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്, അതായത് സമീപവശം ഡിവൈഡഡ് ബൈ എതിർവശം. ഓക്കെ, അപ്പൊ നമുക്ക് റിവ്യൂ ചെയ്യാം. ട്രിഗണോമെട്രിക് റേഷ്യോസ്, കോസിക് സി. എന്താണ് കോസിക് സി? പറയൂ. സൈനിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ ആദ്യം ആദ്യം പറയുന്നത് ഹൈപ്പോട്ടിനിയസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ്. ക്ലിയർ? കർണം ഡിവൈഡഡ് ബൈ എതിർവശം. അടുത്തത് സീക്ക് സി. സീക്ക് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഹൈപ്പോട്ടിനിയസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ്. ഹൈപ്പോട്ടിനിയസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ്, കർണം ഡിവൈഡഡ് ബൈ സമീപവശം. ലാസ്റ്റ് വൺ, ഏറ്റവും അവസാനത്തെ റേഷ്യോ കോട്ട് സി. കോട്ട് സി എന്ന് പറഞ്ഞാൽ ടാനിന്റെ നേരെ ഓപ്പോസിറ്റ്. ടാൻ എന്തായിരുന്നു? ടാൻ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആയിരുന്നു. അപ്പൊ തിരിച്ചു പറഞ്ഞാൽ അഡ്ജസന്റ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ്, അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇറ്റ് ഈസ് ഈക്വൽ ടു സമീപവശം ഡിവൈഡഡ് ബൈ എതിർവശം.
മനസ്സിലായോ? അങ്ങനെ ആകെ ആറ് ട്രിഗണോമെട്രി ഇഷ്യൂസ് ഉണ്ട്. ഇവിടെ മഞ്ഞ് വന്നു പഠിക്കാനുള്ളതാണ്, അത് പഠിക്കണം. ക്ലിയർ? ഇപ്പോൾ വാട്ട് യു ലേൺ, നിങ്ങൾ എന്താ പഠിച്ചത്? ആറ് ട്രിഗണോമെട്രി ഇഷ്യൂസ് പഠിച്ചു അല്ലേ? ദേ മറിച്ചു നോക്കൂ, എന്തൊക്കെ നിങ്ങൾ പഠിച്ചു? ഒന്ന് ഓർത്ത് നോക്കണ്ട, ഒരു പയ്യനോട് ഇരുന്ന് മറക്കണ്ട. എന്തൊക്കെ പഠിച്ചു? സൈൻസി പഠിച്ചു. എന്താണ് സൈൻ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനസ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. എന്താണ് കോസീക്ക്? സി തിരിച്ച് പറയണം, ഓപ്പോസിറ്റ് പറയണം. ഫസ്റ്റ് ആദ്യം പറയണം ഹൈപ്പോട്ടിനസ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. കണ്ടോ, ഇവിടെ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞു. അടുത്ത് നിങ്ങൾ പഠിച്ചത് കോസ് സി. എന്താണത്? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനസ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. സീക്ക് സി ഹൈപ്പോട്ടിനസ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ്, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. കണ്ടോ? പിന്നെ നിങ്ങൾ പഠിച്ചു ടാൻ സി എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോട്ടിനസ് ഇല്ല അവിടെ, ഓപ്പോസിറ്റിനെ അഡ്ജസൻറ്റ് സൈഡ് കൊണ്ട് എന്ത് ചെയ്യണം? ഹരിക്കണം. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ്, നേരെ തിരിച്ചിടാ, അപ്പം എന്ത് കിട്ടും? കോട്ട് സി കിട്ടും. അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ്. ക്ലിയർ? പിന്നെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആറ് ട്രിഗണോമെട്രിക് റേഷ്യൂസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇനി വരുന്ന നെക്സ്റ്റ് പാർട്ട് കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം, ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ ഫോർ ന്യൂ അപ്ഡേറ്റഡ് വീഡിയോസ്. താങ്ക് യു വൺസ് അഗൈൻ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനെതിരെ ഇവിടെ ഈ ചുമന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഇവിടെ കമന്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ബ്ലോഗും ഫേസ്ബുക്കും ഗൂഗിൾ പ്ലസും ഇവിടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ ഫോളോ ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക.